ആ വളരെ മനോഹരമായ ഒരു വിഷയത്തെയാണ് ഇന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഇതുവഴി ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിന്ന് മാറ്റാനും അനാവശ്യമായ വിമർശനങ്ങളിൽ നിന്ന് നമുക്ക് കാര്യക്ഷമതയുള്ളതും ക്രിയാത്മകവുമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒരു കാരണമാകും. രവിസി എന്നറിയപ്പെടുന്ന പ്രൊഫസർ സി രവിചന്ദ്രൻ, അദ്ദേഹം ഏതാനും പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം നർമ്മരസമുള്ള ഒരു ശൈലിയിൽ ശാസ്ത്രം, ചരിത്രം, യുക്തിവാദം, ബൈബിള്, ഖുർആൻ, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, അങ്ങനെ നമുക്ക് എത്തപ്പെടാനാവാത്ത വിധത്തിലെ വിജ്ഞാന ലോകത്തിൽ നിന്നൊക്കെ വളരെ പ്രസക്തമായി തന്നെ സംസാരിക്കുന്ന അപൂർവം മലയാളികളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, പഠനങ്ങൾ ഒക്കെ ഇതിനകം പല രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ചില ക്രിസ്തീയ ഗ്രൂപ്പുകൾ, അതുപോലെ ചില മുസ്ലിം ഗ്രൂപ്പുകളും രംഗത്ത് വരികയുണ്ടായി. അതിലൊന്ന് ചെങ്കിസ്ഖാനെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന രവിശി തിരുത്തിയിട്ടില്ല. തിരുത്താത്തത് മനഃപൂർവ്വം തന്നെയാണ്, കാരണം അതൊരു തെറ്റല്ല അദ്ദേഹം പറഞ്ഞത്. ഞാനിതിലേ നടത്തിയ ഒരു പഠനം ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കാനാണ് ഈ സമയം വേർതിരിക്കുന്നത്. ചെങ്കിസ്ഖാൻ എന്നുള്ള രണ്ട് പേര് ഉണ്ട്, രണ്ട് ആളുകളാണ് ചെങ്കിസ്ഖാൻ. അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് അറിയുന്ന ഒരു ചെങ്കിസ്ഖാൻ ഉണ്ട്, ഇനി മറ്റൊരാളും ഉണ്ട്. ഇതിൽ രവീസി ഉദ്ദേശിച്ച ചെങ്കിസ്ഖാൻ മറ്റൊരാളാണ്. നമ്മൾ ആ വഴിക്ക് നമ്മുടെ ചിന്ത പോകാത്തതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മംഗോളിയനായ ഒരു ചെങ്കിസ്ഖാനെ പറ്റി ചില വിവരണങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഈ ചെങ്കിസ്ഖാൻ എന്ന മനുഷ്യൻ്റെ കാലഘട്ടം AD 1206 മുതൽ 1227 വരെയുള്ള ഒരു ഘട്ടമാണ് ഭരണകാലം. അദ്ദേഹം പ്രധാനമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് വിശാലമായ ഒരു സാമ്രാജ്യം, ഏതാണ്ട് ചൈന മുതൽ മധ്യ യൂറോപ്പ് വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു ഭരണകൂടം അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഇസ്ലാം മതത്തിലെ അതിശക്തമായ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയ രണ്ട് പേരാണുള്ളത്. ഒന്ന് ഷാൽമാർട്ടലാണ്. ഷാൽമാർട്ടലിൻ്റെ പോയിറ്റേഴ്സ് വാറുണ്ട്. ഈ പോയിറ്റേഴ്സ് വാറ് 727 അത് സ്പെയിനിലേക്കുള്ള ഇസ്ലാമിക കടന്നുകയറ്റത്തെ ചെറുത്തൊരു യുദ്ധമാണ്. അതുകൊണ്ടാണ് ലോകപ്രസിദ്ധങ്ങളായ 15 ഒരു യുദ്ധമായിട്ട് ഈ ഷാൽമാർട്ടലിൻ്റെ പോയിറ്റേഴ്സ് വാർ പരിഗണിക്കുന്നത്. സത്യത്തിൽ അതൊരു വലിയൊരു വാറായിരുന്നില്ല, പക്ഷെ ആ വാറിൻ്റെ പ്രസക്തി മധ്യ യൂറോപ്പിലെങ്ങും, ഒരുപക്ഷെ യൂറോപ്പിലെങ്ങും ക്രിസ്തീയതയുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഇരമ്പിക്കയറി വന്ന ഇസ്ലാമിക സേനയെ തുരത്തി ഓടിച്ചത്, തടഞ്ഞു നിന്നത്, നിർത്തിയത് ഈ പോയിറ്റേഴ്സ് വാറാണ്. ഈ പോയിറ്റേഴ്സ് വാറിൽ മുസ്ലിങ്ങൾ ആധിപത്യം ചെലുത്തിയിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ലോക ചരിത്രം തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പോയിറ്റേഴ്സ് വാർ നടക്കുന്നത്. പിൽക്കാലത്ത് അവിഞ്ഞോൺ പോലെയുള്ള പ്രധാനപ്പെട്ട ക്രിസ്തീയ കോട്ടകൾ തന്നെ ഇസ്ലാം പിടിച്ചെടുത്തു എന്നത് ഓർക്കുമ്പോഴാണ് പോയിറ്റേഴ്സ് വാർ അത്ര പ്രധാനമാണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 15 ഒന്നായിട്ടാണ് പോയിറ്റേഴ്സ് വാർ പരിഗണിക്കുന്നത്. പോയിറ്റേഴ്സ് വാറിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം എന്ന് പറയുന്നത് മംഗോളുകൾ, കൃത്യമായി തന്നെ പറഞ്ഞാൽ 1258 കാലമാകുമ്പോഴേക്കും ഒരു വലിയ വഴിത്തിരിവ് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടാക്കുന്ന രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ചെങ്കിസ്ഖാൻ ബാഗ്ദാദ് ആക്രമിച്ചതാണ്. അദ്ദേഹം മംഗോളിയനാണ്. അദ്ദേഹത്തിൻ്റെ ബാഗ്ദാദിൻ്റെ പതനം എന്ന് പറഞ്ഞാൽ, ബാഗ്ദാദ് എത്ര പ്രധാനപ്പെട്ട ഒരു നഗരമാണെന്ന് നമ്മൾ ഓർക്കണം. ഇറാഖിലെ ബാഗ്ദാദ്, ലോകത്തിൻ്റെ പൂന്തോട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ബാഗ്ദാദ് അദ്ദേഹം പിടിച്ചെടുത്തു. അവിടെ നിന്ന് ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പതനം സത്യത്തിൽ ആരംഭിക്കുകയാണ്. ക്രമേണ അഫ്ഗാനിസ്ഥാൻ, തുർക്കിസ്ഥാൻ, ഉത്തര ഇറാൻ ഇവയെല്ലാം പിടിച്ചെടുത്ത് ചെങ്കിസ്ഖാൻ മംഗോളിയയിലേക്ക് മടങ്ങി. അദ്ദേഹം ഹിജ്റ വർഷം 624 കാലഘട്ടത്തിലാണ് മരിക്കുന്നത്. അപ്പൊ ഈ മംഗോളിയയിലെ അപ്പോൾ ആളുകളെ സംബന്ധിച്ചോളം അവർ പൊതുവെ അജ്ഞരും അപരിഷ്കൃതരും ഒക്കെയാണ്. പക്ഷേ ഈ ചെങ്കിസ്ഖാൻ ഇതിൽ വ്യത്യസ്തനായിരുന്നു.
തൻ്റെ കരുത്ത് കൊണ്ട് ബുദ്ധിശക്തി കൊണ്ട് ഇതുവരെ കാണാത്ത നിലയിലുള്ള ഒരു ഭരണം ആ നാട്ടിൽ കാഴ്ചവെച്ചു. അദ്ദേഹം ഒട്ടേറെ ജനപ്രിയനായിരുന്നു. ഇനി അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അത് ഈ ജനാധിപത്യത്തെ ഒത്തിരി അംഗീകരിച്ചൊരു മനുഷ്യനായിരുന്നു. ഈ കിങ്ങിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത്ര പ്രസക്തമായിരുന്നില്ല, ബാക്കി ഒഴിച്ചാൽ, അതിലൊരു പാരമ്പര്യം നിലനിർത്തി എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ ഒരു ഭരണകൂടത്തെ അദ്ദേഹം വാർത്തുണ്ടാക്കി. അദ്ദേഹത്തിന് ഒരു നിയമസഭാ സംവിധാനം അല്ലെങ്കിൽ ഒരു പാർലമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കുർലത്തായി എന്നായിരുന്നു. ഈ കുർലത്തായിൽ കൂടിയെടുക്കുന്ന ഭൂരിപക്ഷ തീരുമാനങ്ങൾ നമ്മുടെ നിയമസഭ പോലെ പാർലമെൻ്റ് പോലെ വളരെ വിദഗ്ധമായി നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ചെങ്കിസ്ഖാൻ. ഈ ചെങ്കിസ്ഖാൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ ഒരു നിയമസംഹിത എഴുതി ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ നിയമസംഹിതയുടെ പേര് തോറ ചെങ്കീസി എന്നായിരുന്നു. ചെങ്കിസ്ഖാൻ്റെ തോറ, നമ്മുടെ തോറയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദം കൊണ്ട് സാമ്യമുണ്ട്. അങ്ങനെയുള്ളൊരു നിയമാവലി ഉണ്ടാക്കി ഒരു രാഷ്ട്രത്തെ ഭരിച്ച ആളാണ് ചെങ്കിസ്ഖാൻ. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തിൽ ഈ ഭരണഘടന കുറഞ്ഞ പക്ഷം പീനൽ കോഡെങ്കിലും വരുന്നത് 1800s പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണം. 1860 കൃത്യം പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലത്തെ ഘട്ടത്തിലാണ്. അപ്പോഴാണ് ഏതാണ്ട് 13 ആരംഭത്തിൽ മംഗോളിയർക്കൊരു ഭരണഘടന ഉണ്ടാക്കുകയും ആ ഭരണഘടനയെ ആധാരമാക്കി ഭരിക്കുകയും ജനാധിപത്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു ചെങ്കിസ്ഖാൻ്റെ രംഗപ്രവേശം. ചെങ്കിസ്ഖാന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ രാജ്യം ഭരിക്കുന്നുണ്ട്. അതിൽ രാജ്യം 4 വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ അലക്സാണ്ടർക്ക് സംഭവിച്ചതല്ലേ. അപ്പോൾ അതിൽ ഇളയ പുത്രൻ്റെ പേര് തുലീഖാൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മംഗോളിയയുടെ ഭൂരിഭാഗവും, മൂത്ത പുത്രൻ ജൂജിഖാൻ അദ്ദേഹം സൈബീരിയൻ മേഖല, അങ്ങനെ വന്ന് ഏതാണ്ട് അർത്തിസ് നദി മുതൽ ദക്ഷിണ റഷ്യ വരെയുള്ള ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലും, ചുക്തായിഖാൻ അദ്ദേഹം തുർക്കിസ്ഥാനും മറ്റു പരിസര പ്രദേശങ്ങളും, അതുപോലെ ഉഗ്ദായിഖാൻ, ഈ ഉഗ്ദായിഖാൻ്റെ ഭാര്യയും കുറച്ചു നാൾ ഭരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ ചെങ്കിസ്ഖാൻ ഭരണകൂടം വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണ സംവിധാനമായിരുന്നു നാട്ടിൽ നടപ്പിലാക്കിയത്. ഇതിൽ ഈ ഭരണകൂടത്തിൽ ഒരാളൊഴിച്ച്, അതായത് ചുക്തായി ഭരണകൂടം, അയാൾ ഒഴിച്ച് ആരും തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹവും കുറേ പേരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തലമുറകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെങ്കിസ്ഖാൻ്റെ മൂന്നാമത്തെ മകനായിട്ടുള്ള ചുക്തായിഖാൻ മാത്രമാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഒരിക്കലും ഈ പറയപ്പെട്ട ചെങ്കിസ്ഖാൻ ഇസ്ലാം മതമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മംഗോളിയ സമൂഹത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ, ആ മംഗോളിയൻ അധ്യാത്മികതയൊക്കെ സ്വീകരിക്കുകയും അപ്പോൾ തന്നെ ജനാധിപത്യ വ്യവസ്ഥയോട് മുഖം തിരിച്ച് നിൽക്കാത്ത ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു പരിഷ്കരണവാദിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആകപ്പാടെ ഇസ്ലാമിക ലോകത്തെ വിറപ്പിച്ച ഒരു ഭരണാധികാരിയാണെന്ന് ഓർക്കണം. ഇനി ഇവരുടെ പേരുകളോട് ചേർത്ത് ഖാൻ എന്നോ ഖാ ആൻ എന്നോ ഉള്ള ഒരു വിശേഷണ നാമം വരും. ഇത് കണ്ട് തെറ്റിദ്ധരിച്ച് ചിലരെങ്കിലും വിശ്വസിക്കാറുണ്ട് ഇദ്ദേഹം മുസ്ലിമാണെന്ന് ധരിക്കാറുണ്ട്. പക്ഷേ ഈ മുസ്ലിങ്ങൾക്ക് ഇന്ന് ഖാൻ എന്നൊരു പേര് വരുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പുത്രനായിട്ടുള്ള ചുക്തായിഖാൻ്റെ പേരിനെ ആസ്പദമാക്കിയാകണം എന്ന് നമുക്ക് നിരീക്ഷിക്കാം. ഏതായാലും ഈ പറയപ്പെട്ട ചെങ്കിസ്ഖാൻ ഒരു തരത്തിലും മുസ്ലിം അല്ല, രവീസി ഉദ്ദേശിച്ചതും അദ്ദേഹത്തെ അല്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം രവീസി അങ്ങനെ തെറ്റുപറ്റുന്ന ഒരാളല്ല. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് ജെറുസലേം വരെയുള്ള ഒരു ദൂരം കണക്കുകൂട്ടി 8000 ദൂരം ജെറുസലേമിൽ നിന്നുള്ള ദൂരം കണക്കുകൂട്ടുന്നുണ്ട്. പക്ഷേ ഈ ദൂരം ജോഗ്രഫിക്കലി കറക്റ്റായിട്ട് വരുന്നില്ല, അത് കറക്റ്റായി വരുന്നില്ല. അദ്ദേഹം അത് 8500 കിലോമീറ്ററുകൾ എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ അദ്ദേഹം അത് കൃത്യം കണക്കുകൂട്ടി തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ആളുകൾ 40 ഈ വരുന്ന മരുഭൂമി യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമല്ലോ, ഈ കൂടാരത്തിൻ്റെ ചുറ്റിലും ദിനകൃത്യങ്ങൾക്ക് പോകാനും, അങ്ങനെ അവരുടെ കാലയിൽ ഒരു മീറ്റർ വെച്ചാൽ കിട്ടാവുന്ന അകലമാണ് ഈ 8600. അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മളൊക്കെ ഒത്തിരി 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 മൈലുകൾ ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്, കാലയിൽ മീറ്റർ ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇതായാലും ഇങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം തെറ്റിയിട്ടൊന്നുമില്ല, അദ്ദേഹം കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അതായത് ഈ ദൂരം കണക്ക് കൂട്ടുന്നതിൽ നമുക്ക് പിഴവ് വന്നിട്ടില്ല, അദ്ദേഹത്തെ അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ ബൈബിൾ വിജ്ഞാനം വളരെ പ്രസിദ്ധമാണ്. അത് ഇടമറിഞ്ഞിനെ പോലുള്ളവർ അംഗീകരിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ക്രൈസ്തവരാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിതാബ്, എന്താ പറയുക,
മിഖായിലിന്റെ സുവിശേഷം എന്നൊരു കൃതി അദ്ദേഹത്തിന്റെ ലൈബ്രറിയിലുണ്ട്. അത് ഈ അപൂർവ ഗ്രന്ഥങ്ങള് നമ്മുടെ ആരെങ്കിലും പക്കൽ ഇല്ലാത്ത ആളുകള് അതേക്കുറിച്ച് തർക്കിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാനും അനിൽകുമാറും ഒക്കെ മറ്റൊരു ചർച്ചയില് പങ്കെടുത്ത വേളയില് ഞങ്ങള് ചോദിച്ചിരുന്നു, ഈ ഡി സി ബുക്ക് പ്രസിദ്ധം ചെയ്യുന്ന നമ്മളുടെ മന്നത്തിന്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ പലരും വായിച്ചിട്ടില്ല. അപ്പൊ വായിക്കാത്ത ഒരാളോട് അതേപ്പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞപോലെ ഈ മിഖായിലിന്റെ സുവിശേഷം ഒരു യാഥാർത്ഥ്യമാണ്, അദ്ദേഹത്തിന്റെ ലൈബ്രറിയിലുണ്ട്, അദ്ദേഹം അത് പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതറിയാത്ത ആളുകളാണ് അദ്ദേഹത്തെ വെറുതെ വിമർശിക്കുന്നത്. അതുകൊണ്ട് ചിലർ അദ്ദേഹത്തെ ഈ ഷേർഖാൻ എന്ന് പേരിട്ട് വിളിക്കുന്നു, എയർഖാൻ എന്ന് പേരിട്ട് വിളിക്കുന്നു. വസ്തുത ഇതല്ല. ഞാനിതേപ്പറ്റി ഒരു അന്വേഷണം നടത്തി, വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ആദ്യം പറഞ്ഞ ഈ ചെങ്കിസ് ഖാൻ ഒരിക്കലും മുസ്ലിമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വേറൊരു ചെങ്കിസ് ഖാനെ പറ്റിയാണ്. ആ ചെങ്കിസ് ഖാനെ എനിക്കും പരിചയമുണ്ട്. ഞാനൊരു മുസ്ലിം സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ കൂടെ ഒരു അബ്ദുൽ ഖാദർ പഠിച്ചിരുന്നു. അദ്ദേഹം ബസ്സൊക്കെ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു നാടകത്തിൽ ഈ അബ്ദുൽ ഖാദർ ചെങ്കിസ് ഖാനായിട്ട് വേഷമിട്ടിരുന്നു. അതിനുശേഷം അബ്ദുൽ ഖാദറിനെ ഞങ്ങൾ ചെങ്കിസ് ഖാൻ എന്നാണ് വിളിച്ചത്. ആ അബ്ദുൽ ഖാദർ മുസ്ലിമാണ്. രവീസി ഉദ്ദേശിച്ചത് ആ ചെങ്കിസ് ഖാന്റെ കാര്യമാണ്. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വെറുതെ ആക്ഷേപിക്കാനായിട്ട് പാടില്ല. അദ്ദേഹം ഈ സമൂഹത്തിന് കൊടുത്ത സംഭാവനകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. അദ്ദേഹം ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കുറഞ്ഞ പക്ഷം അദ്ദേഹം മുമ്പോട്ട് വച്ച ഭീഷണഗതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം ആളുകൾ അദ്ദേഹത്തിന് കേൾവിക്കാരായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ തിരുത്ത് അദ്ദേഹം മുമ്പോട്ട് വന്ന് പറയാത്തത് അദ്ദേഹത്തിന്റെ പദവിയും സാഹചര്യവും ഒക്കെ വെച്ച് നോക്കൊണ്ട് അത് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. നമ്മളെപ്പോലൊരു പറയുന്ന കാര്യങ്ങളെ അവഗണിച്ച് കളയുക എന്നുള്ള ഒരു നല്ല രീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത്. ഏതായാലും ഞാൻ രണ്ട് ചെങ്കിസ് ഖാനെ കുറിച്ച് പറഞ്ഞു. ഒരാള് ചരിത്രത്തിലുള്ള ചെങ്കിസ് ഖാൻ, മംഗോളിയനായിട്ടുള്ള ചെങ്കിസ് ഖാൻ, ബാഗ്ദാദിനെ ആക്രമിച്ചു കീഴടക്കിയ 13-ാം നൂറ്റാണ്ടിലെ ലോകം കണ്ട വളരെ നയതന്ത്രശാലിയായ, വളരെ അത്യാവശ്യം ആദർശശാലിയൊക്കെ ആയിട്ടുള്ള ഒരു ചെങ്കിസ് ഖാൻ. അപ്പൊ അവരുടെ കുടുംബപരമായിട്ട് ആ പേരുണ്ട്. അവരുടെ കുടുംബത്തിലെ മൂന്നാമതനായ ഒരാൾ ഈ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അത് കാര്യമായ വേരോട്ടമൊന്നും അവിടെ ഉണ്ടായില്ല. അത് ഒഴിച്ചാൽ ആ കുടുംബത്തിൽ നിന്ന് ആരും ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കടുത്ത ഇസ്ലാം വിരുദ്ധൻ കൂടിയായിരുന്നു നമ്മൾ പറയുന്ന ഈ പ്രസിദ്ധനായ ചെങ്കിസ് ഖാൻ. രണ്ടാമത് പറഞ്ഞ ചെങ്കിസ് ഖാൻ എനിക്ക് പരിചയമുള്ള ആളാണ്. അത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരല്ല, നാടകത്തിൽ അഭിനയിച്ചപ്പോഴുള്ള പേരാണ്. അപ്പൊ അദ്ദേഹം മുസ്ലിമാണ്, എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ പ്രൊഫസർ രവീന്ദ്ര സാർ ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തെ പറ്റിയാണ്. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ ഒരു വിഷയം സമഗ്രമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കണം, അല്ലാതെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക. അദ്ദേഹത്തെ ഏർക്കാനെന്നോ ഷേർക്കാനെന്നോ വിളിക്കുന്നത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച ആയിട്ടുള്ള ചെങ്കിസ് ഖാൻ ഇതല്ല. അതുകൊണ്ട് പലരും ട്രോള് ചെയ്യുന്നുണ്ട്. ഇന്ന് മുതൽ അത് പിൻവലിക്കുകയും ഇദ്ദേഹത്തിന്റെ വിശേഷ ഗുണങ്ങൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഇതൊക്കെ പഠിക്കുകയും വേണം. പൊതുവെ നിരീശ്വരന്മാരായ ആളുകൾ ഒത്തിരി വിവരമുള്ളവരാണ്. ഒരാൾ ഓക്സ്ഫോർഡിലെങ്ങാണ്ട് അടുത്ത കൊല്ലം പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധങ്ങളായ ഒത്തിരി ഗവേഷണ പ്രബന്ധങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിനെ പറ്റിയൊക്കെ നല്ല പഠനമുള്ള, വളരെ അറിവുള്ള ആളുകൾ തന്നെയാണ്. സത്യത്തിൽ ഈ സെമിനാറികളൊക്കെ ഇവരിൽ നിന്ന് പഠിക്കണം. കാരണം ആരും കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത മിഖായിലിന്റെ സുവിശേഷം നമ്മുടെ രവീസിയുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ നല്ലപോലെ വ്യാഖ്യാനിക്കും അദ്ദേഹം. നമുക്ക് ബൈബിൾ വ്യാഖ്യാനത്തിന് ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് ഉണ്ട്, പലതരം സ്കൂളുകളുണ്ട് അത് വ്യാഖ്യാനിക്കാൻ. അതിനൊക്കെ അപ്പുറത്ത് വളരെ ഭംഗിയായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ, ചരിത്രം വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു വിസ്മയമാണ്. ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ മാത്രമാണെങ്കിലും അദ്ദേഹത്തിന്റെ അറിവുകൾ വിജ്ഞാനത്തിന്റെ പല മേഖലകളിലേക്ക് പരന്നു കിടക്കുന്ന, അടുത്ത കാലത്ത് ഒരു കാര്യം കൂടി കണ്ടെത്തി, ഈ ഹൈഡ്രജൻ ബലൂണിൽ നമുക്ക് സ്പേസിൽ പോകാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ചില കണ്ടെത്തൽ അദ്ദേഹം നടത്തി. അങ്ങനെ മറ്റാരും പറയാത്ത അറിവുകൾ. പക്ഷേ ഈ അറിവുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുഗാമികൾ എല്ലാവരും തന്നെ നല്ല കടുത്ത വിശ്വാസികളാണ്, തീവ്ര വിശ്വാസികളാണ്. അതുകൊണ്ട് അവരൊന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാറില്ല. ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ചോദ്യം ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ആ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഈ മൗഗ്ലിയുടെ കൂടെ കാട്ടിൽ വളർന്ന ഷേർഖാൻ എന്ന ഒരു പേരിനോട് ചേർത്ത് ഷേർഖാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന വിധത്തിൽ ട്രോളൊന്നും ശരിയല്ല. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഈ കാൾ മാർക്സിന്റെ അളിയനായിട്ട് വരും പെട്രോൾ മാർക്സ് എന്ന് പറഞ്ഞു. കാരണം രണ്ടുപേരുടെ പേരിലും ഈ മാക്സ് എന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വന്നൊരു ചിന്തയാണ്. ഏതായാലും അദ്ദേഹം ഉദ്ദേശിച്ച ആള് നാഗമ്പടം, കോട്ടയം നാഗമ്പടത്തുള്ള ഒരാളാണ്. ഇപ്പൊ അദ്ദേഹം അവിടെ പാർക്കുക, എന്റെ നാട്ടുകാരനാണ്. പക്ഷെ അദ്ദേഹത്തെ ചെങ്കിസ് ഖാനാണ് ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നത്. കാരണം ഒരു നാടകത്തിൽ അഭിനയിച്ചപ്പോൾ കിട്ടിയ വിളിപ്പേരാണ്. യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അപ്പോൾ അതാണ് സത്യത്തിൽ രവീസി ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത വേണമെങ്കിൽ ഞാൻ ഈ അബ്ദുൽ ഖാദറിനെ വിളിക്കാം, അദ്ദേഹം വേണമെങ്കിൽ ലൈനിൽ വരും. അദ്ദേഹത്തിന് ചെങ്കിസ് ഖാൻ എന്ന് പേരുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചതും തന്നെ കുറിച്ചാണെന്ന് അദ്ദേഹം ഇവിടെ വന്ന് വേണമെങ്കിൽ പറയാമെന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്.
ഇനിയും ഈ തെറ്റ് തിരുത്തി നിങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സത്യത്തിൽ നമ്മൾ റവീസിയെ ശരിക്കും പറഞ്ഞ വളരെ തെറ്റിദ്ധരിച്ചു, വളരെ ദുഃഖത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തേണ്ടി വരുന്നതെന്നുള്ളതാണ്. നമുക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇത്രയും സംഭാവനകൾ കേരള സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് ഈ നാല് സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് ഈ മിഖായേലിന്റെ സുവിശേഷത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ആ വികാരങ്ങൾ പ്രകടനങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പൊ നമുക്ക് തോന്നും പൊതുവേ ഒരു ഈ ധാരണ എന്ന് പറയുന്ന യുക്തിവാദികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശാസ്ത്രത്തെ കുറിച്ചൊക്കെ ഭയങ്കര അറിവും ഭയങ്കര അറിവൊക്കെയാണ്. സാധാരണ മതവിശ്വാസികളുടെ തലച്ചോറ് അല്പം ചെറുതായിരിക്കുമ്പോൾ അവർക്ക് വളരെ വലിയ തലച്ചോറുമായിട്ട് നടക്കുന്നവരാണെന്നൊക്കെ ധരിക്കുമ്പോഴും ഈ രവിചന്ദ് രവിസിയുടെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ ഗൂഗിൾ പണ്ഡിതൻ എന്നൊക്കെ ആക്ഷേപിക്കുന്നവരോടൊക്കെ നമുക്ക് ശക്തമായ വിയോജിപ്പാണ് ഈ കാര്യത്തിലുള്ളത്. കാര്യം ഈ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിപ്പോ ഇരുന്ന് കൊണ്ട് പെട്ടെന്ന് ഒരു ടപ്പേ ടപ്പേന്ന് അടിച്ചുകൊണ്ട് ഗൂഗിളിൽ ഒരു കാര്യം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് അറിവുണ്ടായിരിക്കണം. രണ്ടായിരണ്ട് പറഞ്ഞാൽ കോപ്പി അടിക്കുന്നത് പോലും ഒരു കലയാണ്. കോപ്പി അടിക്കണമെങ്കിൽ പോലും ചോദ്യത്തിന് ഈ ഉത്തരം തന്നെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് അറിയാനുള്ള വിവരവും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതാ ഇപ്പൊ സണലടമർക്കിനെ എടുത്തെന്ന് പറഞ്ഞാലും അദ്ദേഹം നന്നായിട്ട് ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ബ്രദറൻ പെന്തക്കോസ് സഭയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ദിവസം മൊത്തം ഇവിടെ നമ്മുടെ ഒരു പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി ഈ പെന്തക്കോസുകാരെ ഇല്ലാതാക്കി ഇപ്പൊ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയതായിരിക്കുന്ന സണലിടമർക്ക് പെന്തക്കോസുകാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ബ്രദറൻ സഭയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭയങ്കരമായ കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലോടുകൂടെ ആ സംഘടിപ്പിച്ച ഗ്രൂപ്പുകാരെ തന്നെ തകർന്നു പോയെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഗൂഗിൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഗൂഗിൾ ഉപയോഗിക്കാൻ അറിയത്തില്ല. നമ്മൾ വെറുതെ എന്ത് ചെയ്യണം, ഒരു വിഷയം പ്രത്യേകിച്ച് ഒരു വിഷയം പഠിക്കണമെങ്കിൽ അതിനെ ആസ്പദമാക്കിയുള്ള പുസ്തകങ്ങളും അതിനെ കൊണ്ട് കിട്ടാവുന്ന എല്ലാ റിസോഴ്സുകളും കളക്ട് ചെയ്ത് വെറുതെ മുറിയിൽ ഇരുന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇരുന്ന് പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കിയൊക്കെ പറയും, എന്ത് സമയം വേസ്റ്റ് ആണ് സത്യം പറഞ്ഞ. എന്നാൽ അതേസമയം തന്നെ വളരെ ഇന്നത്തെ സാങ്കേതിക വിദ്യ നന്നായി ഉപയോഗിക്കുന്നതായ പ്രിയപ്പെട്ട ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനിൽ സാർ പറഞ്ഞപ്പോഴാണ് എന്റെയും തെറ്റിദ്ധാരണ മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഞാനും തെറ്റിദ്ധരിച്ചത് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെങ്കിസ് ഖാൻ എന്ന് പറയുമ്പോൾ ആ മറ്റേ മൂപ്പരെയാണ് ഉദ്ദേശിച്ചെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു മൂപ്പരെ കുറിച്ചാണെന്നുള്ള കാര്യം ഈ അടുത്തിടയ്ക്കാണ് അറിഞ്ഞത്. ഇനിയും നമുക്ക് അടുത്ത ആളിലേക്കൊക്കെ പോകാം. നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇന്ന് കുറ്റസമ്മതമൊക്കെ നടത്തും എന്ന്. പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് സഹോദരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ പെട്ര, അതുപോലെ നമ്മുടെ ജെയ്സ് ഫോർ ക്രൈസ്റ്റ്, എബന്, ഇവരെല്ലാരും തന്നെ ഇന്നും നാളെ നടക്കാനിരിക്കുന്ന ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിന്റെ പോസ്റ്ററുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് അവരിൽ നിന്നും കേൾക്കേണ്ടിയിരിക്കാം. അവരും കുറെ നമ്മുടെ റവീസിയെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ ഒരാളും കൂടി ഈ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ട്, ആശിഷ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ റവീസിക്ക് പിന്തുണ കൊടുക്കണമെന്നൊരു ആഗ്രഹമാണ്. ഓക്കെ, എബൻ ബ്രദർ ലൈനിലുണ്ടെങ്കിൽ സംസാരിക്കാം, അതിനുശേഷം നമുക്ക് ഓരോരുത്തരിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, കേൾക്കാം. താങ്ക് യു, എനിക്ക് സമയം അനുവദിച്ച ജോർജ് ബ്രദറിന്. ഓക്കെ, ആദ്യമായിട്ട് ഞാനും ഇതേപോലെ ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു. എൻ്റെ കണ്ണ് തുറപ്പിച്ച അനിൽ പാസ്റ്റിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. വളരെ നല്ല രീതിയിൽ എന്താ പറയുക, അനിൽ പാസ്റ്റർ പറഞ്ഞത് കൊണ്ടാണ് എനിക്കിന്നത് മനസ്സിലാക്കാൻ പറ്റിയത്, ഇതിനകത്തെ സത്യാവസ്ഥ എന്താന്നുള്ളത്. ജോർജ് ബ്രദർ പറഞ്ഞ പോലെ പുള്ളി ഇവിടെ കണ്ടുള്ള ഒരു പാർട്ടിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു വേറൊരാളെ പറ്റിയിട്ടാണെന്ന്. ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കണ്ണ് തുറന്നു. ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാം. ഈ യുക്തിവാദികൾ ശരിക്കും പറഞ്ഞാൽ യുക്തിവാദികൾ എന്നുള്ള ഒരു പേരിന് അർഹരായിരുന്നു എന്ന് ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നു. അതായത് പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ അത് മനസ്സിലായി, ഞാനും ഒരു യുക്തിവാദിയാണെന്ന് പിന്നെ മനസ്സിലായി. അപ്പം പക്ഷേ അതിനുശേഷം ആണ് ആ ഒരു കാര്യം എനിക്ക് വ്യക്തമായത്, ഞാനും യുക്തിവാദിയാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് നിരീശ്വര മതക്കാരാണ് അവർ. അപ്പം ആ ഒരു നിലയിൽ
അവരും ഒരു മതം ഫോളോ ചെയ്യുമ്പോൾ അതിനകത്തുള്ള പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിരിക്കുന്നു. അവർ പറയുന്ന മതത്തിലെ ആ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ച ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുക. അതായത് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരും എന്താ പറയുക തീരെ അറിവില്ലാത്തവരും അല്ലെങ്കിൽ ആ ഒരു നിലയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാതെയാണെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അവരൊക്കെ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ്. ഓരോ വാക്ക് പറയുമ്പോഴേ അളന്ന് കുറിച്ച് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് ക്ലിയറായിട്ട് ബോധ്യപ്പെട്ടു. അനിൽ പാസ്റ്ററെ വളരെ നന്ദി. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ തുടർന്ന് നടത്തണം, നമുക്കത് വളരെ പ്രയോജനകരമാകും. ഇതുപോലെ തെറ്റിദ്ധാരണകൾ ഒരു വ്യക്തികളെക്കുറിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ആൾ ദൈവങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് മാറിക്കിട്ടും. ജസ്റ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ബാക്കി എല്ലാവരും പറയട്ടെ. ഏതായാലും കണ്ണു തുറപ്പിച്ചതിന് അനിൽ പാസ്റ്ററിന് വളരെ നന്ദി. ഓക്കെ എബൻ ബ്രദറെ, തീർച്ചയായിട്ടും ഐ വി ടി ഗ്രൂപ്പിൽ ഇങ്ങനെ മാനസാന്തരപ്പെടുന്നവരുടെ ഒരു ഒരു ശരിക്കും പറഞ്ഞ കരച്ചിലിന്റെ നിലവിളിയൊക്കെ ആദ്യമായിട്ട് തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇനി ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കല്. നമ്മുടെ ടിസൺ ബ്രദർ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ യുക്തിവാദികളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ടിസൺ ബ്രദറെ കേൾക്കാവോ? കേൾക്കാം ബ്രദറെ. താങ്ക് യു ബ്രദറെ. ഈ സി രവീന്ദ്രൻ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു, ഭയങ്കര വിവരമൊക്കെ ഒരാൾ ആളാണ്. അറിയാതെ ഞാൻ അദ്ദേഹത്തെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആർക്കും കണ്ടെത്താം. അദ്ദേഹം ഇങ്ങനെ ലോക്കലായ ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുവാണ്, അതാണ് പലപ്പോഴും പറ്റിപ്പോകുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള ഒരു ചെങ്കിസ്ഥാനെ കുറിച്ചാണെങ്കിൽ നമ്മളത് അങ്ങോട്ട് ചൈനയിലെങ്ങാണ്ട് ഉള്ളൊരു ചെങ്കിസ്ഖാനായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം തന്നെ ഇപ്പൊ അനിൽ പാസ്റ്ററൊക്കെ അല്ലെങ്കിൽ നമ്മളെല്ലാം ഗുരുബാബു നമ്മളെല്ലാം ബൈബിളൊക്കെ പഠിക്കാൻ എത്ര തവണ വായിച്ച് ജീവിതം മുഴുവൻ മാറ്റിവെച്ച് അനേകം ബൈബിൾ കമന്ററികളും ഹിസ്റ്ററിയും എല്ലാം പഠിച്ച് വർഷങ്ങൾ എടുത്തിട്ടാണ് ബൈബിളിനെ പലപ്പോഴും മനസ്സിലാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ജീനിയസ്, ഇപ്പൊ ഒരു കേരളത്തിലെ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയാവുന്ന ഒരു മനുഷ്യനാണ്. ബൈബിൾ എടുത്ത് കൈപ്പിടിച്ച് നാല് ലൈൻ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ബൈബിൾ സുവിശേഷ പ്രഘോഷണ പരമ്പര, സുവിശേഷ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടത്തി. അതിനകത്ത് നിങ്ങൾക്ക് പോലും അറിയത്തില്ലാത്ത ഒത്തിരി ദൂരപരിധികളും പല കാര്യങ്ങളും, ബൈബിളിൽ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹം തന്റെ ആ സൂക്ഷ്മമായ ദർശനത്തിലൂടെ ബുദ്ധിശക്തിയിലൂടെ കണ്ടെത്തി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതൊന്നും നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല, അദ്ദേഹത്തിനെ അത് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവല്ല, കാരണം ബൈബിളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക, ബൈബിളിൽ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ പോലും പുറത്തു കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവ്. പിന്നെ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്, അത് ഞാൻ എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ ആദ്യം ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞൊരു കലാരൂപം ഉണ്ടായിരുന്നു. ആ കലാരൂപത്തിന്റെ പ്രത്യേകത ആളുകളെ പരിഹസിച്ച് രസിപ്പിക്കുക. അതിനുശേഷമാണ് അതിന് ബദലായിട്ട് കുഞ്ചൻ തമ്പ്യാർ ഓട്ടം തുടങ്ങുന്ന ഒരു ഒരു ക്ഷേത്രകല കൊണ്ടുവന്നു. അതും ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഇങ്ങനത്തെ സംസ്കാരങ്ങളൊക്കെ നശിച്ചുപോയെങ്കിലും ഒരു പുതിയ കലാരൂപം ഈ ചാക്യാർകൂത്തും തോട്ടം തുള്ളലിന്റെയും ഒക്കെ പിന്തുടർച്ചയായിട്ട് രവീന്ദ്രൻ തുള്ളൽ അല്ലെങ്കിൽ കൂത്ത് ആരംഭിച്ച അതിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കാനും അത് അദ്ദേഹത്തിന്റെ മാസ്മരിക പരിഹാസ ശരങ്ങളിലും ചിരികളിലും ലൂടെയും ഒക്കെ വലിയ ശാസ്ത്ര ടെമ്പർ ഇവരൊക്കെ നമുക്ക് അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് ശാസ്ത്രീയ ടെമ്പർ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ മതവിശ്വാസികളൊക്കെയാണ്, സയൻസ് ഒന്നും അറിയത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ആ ശാസ്ത്രീയ ടെമ്പറിലൂടെ ആളുകളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കുകയേ ഉള്ളൂ. അപ്പം ഇന്ന് ലോക കേരള ചരിത്രത്തിൽ എഴുത അല്ലെങ്കിൽ ഒരിക്കലും മായ്ക്കപ്പെടാത്ത ഏടുകളിൽ രവീന്ദ്രൻ കൂത്ത് നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. ചരിത്രം തെളിയിക്കേണ്ട കാര്യമാണ്. അപ്പം അനിൽ പാസ്റ്ററിലൂടെയൊക്കെ ഈ ബോധ്യം നമുക്ക് കിട്ടുന്നതിന് അനിൽ പാസ്റ്ററിനും ഗുരുഭദ്രനും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. താഴെ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ നിങ്ങള് ഈ രവിസിയെ നിങ്ങൾ പൊക്കി പറയുന്നത്? ഇത് മനസ്സിലാകാത്ത പാർട്ടീസിന് വേണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേ. നമ്മള് എനിക്കൊരു മെസ്സേജ് വന്നു, ഒരാളുടെ നാക്കുപിഴ ഇത്ര കണ്ട് ആഘോഷിക്കണോ? നാക്കുപിഴ ആഘോഷിക്കാൻ പാടില്ല, കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ ഡേറ്റ് പറയുമ്പോ പേര് പറയുമ്പോ ഒക്കെ തെറ്റും. പക്ഷെ ഒരു പ്രമേയം അപ്പാടെ
നമുക്ക് വികലമായി പോയി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ അതും തെറ്റാം, പക്ഷെ അതിൽ മനുഷ്യത്വപരമായി ചെയ്യാവുന്നൊരു കാര്യം അതിൽ എക്സ്ക്യൂസ് പറയുക എന്നുള്ളതാണ്. അത് തെറ്റായിപ്പോയി എന്ന് പറയുക എന്നുള്ളതാണ്. തെറ്റ് പറ്റിയാൽ മതി. എന്നാൽ ഉത്തമ ബോധ്യമുള്ളൊരു കാര്യം അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവിടെ രവി സി ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് തെറ്റൊന്നും ഇക്കാര്യത്തിൽ പറ്റിയിട്ടില്ല. ഏബൻ പറഞ്ഞതിനോടുള്ള ഒരു പ്രതികരണം കൂടിയാണ്, അദ്ദേഹത്തിന് വന്ന മെസ്സേജിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ്. ഈ രവി സി എന്ന ആള് മലയാളി ഏറെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വേറിട്ട ഒരു ന്യൂ ജനറേഷൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഇത്രയും ആളുകളെ കൂടെ കൂട്ടി ഒരു വലിയ പ്രബുദ്ധമായ ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിക്കാൻ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് സാഹിത്യമാണ് ഐച്ഛികമെങ്കിലും അദ്ദേഹത്തിന് ശാസ്ത്രത്തിലാണ് കൂടുതൽ അറിവുള്ളത്. ഞാൻ എനിക്ക് അന്യമായ ഒത്തിരി അറിവുകൾ അദ്ദേഹം പങ്കുവച്ചു. അതിൽ ഏറ്റവും വലുതാണ് ഈ സ്പേസിൽ ഹൈഡ്രജൻ ബലൂണിൽ പോകാം. എനിക്കതിന് പുതിയ അറിവായിരുന്നു. ഹൈഡ്രജൻ ബലൂണിൽ ഹൈഡ്രജൻ നിറയ്ക്കുക, അത് നിറച്ചുകൊണ്ട് നമുക്ക് സ്പേസിൽ പോകാം. അത് എന്നെ സംബന്ധം പുതിയൊരറിവാണ്. അപ്പം എനിക്കിത് അറിയില്ല കേട്ടോ, അറിയാത്തതുകൊണ്ടാണ്. അറിയാത്ത കാര്യത്തിൽ അഭിപ്രായപ്പെട്ട കാര്യമുണ്ടോ? പക്ഷെ പറയുന്ന അദ്ദേഹത്തെ പോലെ ഒരാളാകുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇനി വേറൊരു കാര്യം, ഞങ്ങൾ 8-10 വർഷങ്ങളൊക്കെ ബൈബിൾ പഠിക്കാൻ വേണ്ടി മാത്രം വേർതിരിക്കും. ബൈബിൾ, അനുബന്ധ വിഷയങ്ങൾ, അതിൻ്റെ മൂലഭാഷകൾ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹെർമനൂട്ടിക്സ് എന്ന് പറയുന്ന അതിൻ്റെ വ്യാഖ്യാന പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ പഠിക്കും. പക്ഷേ അദ്ദേഹം ആ രീതി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചില്ലെങ്കിൽ കൂടി വലിയ അറിവാണ് അദ്ദേഹത്തിൻ്റെ ചില അറിവുകളെന്ന് പറഞ്ഞാൽ, ഈ ഒരു അദ്ദേഹം ഏറ്റവും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് വ്യാഖ്യാന ഫാക്ടറി എന്ന് വെച്ചാൽ, ഈ മതവിശ്വാസികൾ ഫാക്ടറിക്കകത്തുനിന്നൊരു വസ്തു പുറന്തള്ളുന്ന പോലെ വ്യാഖ്യാനിച്ച് നശിപ്പിക്കുന്നു ബൈബിളിനെ. അദ്ദേഹം സ്റ്റേണായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിലൊരു വ്യാഖ്യാനം ഉദാഹരണമായിട്ട് പറയാം. യേശു ശമര്യസ്ത്രീയോട് പറയുന്നുണ്ട്, ജീവന്റെ ജലം ഞാൻ നിനക്ക് തരുമായിരുന്നു, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും ദൈവത്തിന്റെ ദാനം എന്തെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ജീവന്റെ ജലം തരുമായിരുന്നു. ഈ ജീവന്റെ ജലം എന്താണെന്ന് അദ്ദേഹം കൂടി വന്നിരിക്കുന്ന തൻ്റെ ഭക്തന്മാരായ അനുഗാമികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബീജമാണ്, സെമണാണ്, അല്ലെങ്കിൽ പിന്നെ എന്തോ ജീവജലം. അപ്പോൾ ആരും ഇവിടെ ചോദിക്കുന്നില്ല. ആ സ്ത്രീ ഉടനെ പ്രതികരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കൂടെ കൂടെ ഇവിടെ വരാതിരിക്കാൻ എനിക്കത് കുറേ തരണം, ഞാൻ വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ യേശുവിൻ്റെ മറുപടി എന്താ? നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഇദ്ദേഹം പഠിക്കാനിടയുള്ളത് കാർത്തിക്കിൻ്റെ പക്കൽ നിന്നാണ്. കാർത്തിക് ആയിരിക്കണം രവീസിയെ ബൈബിൾ പഠിപ്പിച്ച ആൾ. ഈ രൂപത്തിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ പറയുന്നൊരു വ്യാഖ്യാനം അത്ര ശരിയായിട്ട് തോന്നും അദ്ദേഹം വിശദിച്ച് കേട്ടിട്ടുമില്ല, അതിൽ താല്പര്യമില്ല. അടുത്തൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്, 2000 ക്രൈസ്തവ ചരിത്രത്തിൽ ഇതുവരെ ഒറ്റ ഒരാളും യുക്തിവാദിയാകട്ടെ, നിരീശ്വരനാകട്ടെ, വിശ്വാസിയാകട്ടെ, പാതിരിമാരാകട്ടെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാതിരിമാരാകട്ടെ, ഇവരാരും തന്നെ കണ്ടെത്താത്ത ഒരു മേഖല അദ്ദേഹം പോയിട്ടുണ്ട്. മിഖായേലിൻ്റെ സുവിശേഷം ഞാനത് ഇതേവരെ കണ്ടിട്ടില്ല. എന്നെ ചോളത് ലജ്ജയാണ്. കാരണം എന്നെപ്പോലെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൈബിളുമായി തന്നെ അനേക വർഷങ്ങൾ പരിചയിച്ച എനിക്ക് കാണാൻ കഴിയാത്തൊരു കാര്യം അദ്ദേഹം കാണുമ്പോൾ അതിൽ നമ്മൾ പ്രശംസിക്കണ്ടേ സാറേ? അപ്പം നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അദ്ദേഹം തന്നെ ചെയ്യുന്നു, അത് തന്നെ വിശദീകരിക്കുന്നു. എനിക്കൊന്ന് ഈ മിഖായേലിൻ്റെ സുവിശേഷം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ അതുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയുള്ള അപൂർവ ഗ്രന്ഥങ്ങൾ കയ്യിലുള്ള ഒരു മാന്യദേഹമാണ് ഈ നമ്മുടെ രവിസാറ്. രവിസാറ് ശാസ്ത്രമേഖലയിൽ ഒത്തിരി ഒത്തിരി സംഭാവനകൾ, കാരണം ശാസ്ത്രീയമായി കാര്യങ്ങളെ വീക്ഷിക്കണം, ബോധ്യപ്പെടണമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ചരിത്ര പാണ്ഡിത്യം ഭയങ്കരമാണ്. അതിൽ ഒരു വിഷയം അദ്ദേഹം സംസാരിച്ചു അടുത്ത കാലത്ത്, അതാണ് ഇപ്പോൾ ഇത്രയും വിവാദമാക്കിയ ആളുകൾ സംസാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പ്രതിഭാശാലിയെ അകാരണമായിട്ട് വിമർശിക്കുന്നതിൽ താല്പര്യമില്ല. കാര്യത്തിൽ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ കാരണം ഈ ആശീഷിനെ പോലുള്ള ആളുകൾ, സുഭാഷ് കുമാറിനെ പോലുള്ള ആളുകൾ ഒക്കെ വന്നിട്ട് ഏബനൊക്കെ മാറി ഞങ്ങളുടെ കൂടെയായി. ഇങ്ങനെ കുറേ പേര് വന്നിട്ട് ഇദ്ദേഹത്തെ ഏർക്കാനെന്നോ ഷേർക്കാനെന്നോ ഒക്കെ പറയുക, അതൊരു നല്ല രീതിയല്ല. കാരണം അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ച് ചെങ്കിസ്ഖാനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം, ചെങ്കിസ്ഖാൻ മുസ്ലിം അല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം, സകല മനുഷ്യർക്കും അറിയാം. ചെങ്കിസ്ഖാൻ മുസ്ലിങ്ങളെ ആക്രമിച്ച് കീഴടക്കി ബാഗ്ദാദിനെ തകർത്ത ഒരു ഭരണാധികാരിയാണ്. ചെങ്കിസ്ഖാന്റെ ചരിത്രം എന്നത് ഏത് കൊച്ചുകുട്ടിക്കും, ഒരു SLC ലെവലിലെങ്കിലുമുള്ള കൊച്ചുകുട്ടിക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അനവധി മാസ്റ്റർ ഡിഗ്രികൾ സ്വന്തമുള്ള സാറിന് ഇതൊന്നും അറിയത്തില്ലാത്ത അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം പ്രസംഗമധ്യേ ചെങ്കിസ്ഖാൻ എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരു ചെങ്കിസ്ഖാൻ അല്ലെന്ന് ഓർക്കണം, ആ ചെങ്കിസ്ഖാൻ അല്ല ഈ ചെങ്കിസ്ഖാൻ. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ബാല്യത്തിൽ ഒരു സംഭവം ഓർക്കുകയാണ്, അതൊന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കല്ലേ. ഈ യൂത്ത് ഫെസ്റ്റിവലിൽ വരുമ്പോഴേക്ക് ഒരു സീസണിൽ ഒരു പാട്ടായിരിക്കും. എൻ്റെയൊക്കെ ബാല്യത്തിൽ ഈ പാട്ട് കേൾക്കാനിരുന്നാൽ പാവാട വേണം മേലാട വേണമെന്നൊരു പാട്ടായിരുന്നു. അങ്ങനെ കേട്ട് 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 മടുത്തപ്പോൾ ആരോ പറഞ്ഞു നീ ഈ പാട്ടിവിടെ പാടണം എന്ന് പറഞ്ഞു.
ഇപ്പൊ പാടാൻ വന്ന പയ്യൻ പറഞ്ഞു, ആ പാവാടയല്ല ഈ പാവാട, ഇത് വേറൊരു പാവാടയാണ്. എന്നിട്ട് പാട്ടുപാടി, അതേ പാട്ടുപാടി. എന്ന് പറഞ്ഞാൽ ആ ചെങ്കിസ്ഖാൻ അല്ല ഈ ചെങ്കിസ്ഖാൻ, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ചെങ്കിസ്ഖാൻ എന്ന് പറയുന്നത് കോട്ടയംകാരനാണ്, നാഗമ്പടത്ത് അതേപ്പോ ഉണ്ട്, നേരത്തെ ഡ്രൈവറായിരുന്നു, ഇപ്പൊ തട്ടുകടയോ മറ്റോ നടത്തുകയാണ്. പണ്ട് അദ്ദേഹം നാടക നടനായിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ നാടകം കണ്ടിട്ടുണ്ട്. യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നാണ്, ഞാൻ ഇപ്പം വിളിച്ചിരുന്നു, പരിചയമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എനിക്കിപ്പോഴും ചെങ്കിസ്ഖാൻ എന്ന് പേരുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം മുസ്ലിമാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് രവിമാഷ് ചെങ്കിസ്ഖാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞത്, അതിന്റെ പേരിൽ നിങ്ങൾ ഈ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നാണ് ഐ ബി ടി മുമ്പോട്ട് വെക്കുന്ന വാദം. അതിലെന്താണ് പ്രശ്നം? ഞങ്ങൾ അദ്ദേഹത്തിന് നാക്കുപിഴ സംഭവിച്ചതായിട്ടൊന്നും കണക്കൂട്ടുന്നില്ല, നാക്കുപിഴയാണ് എക്സ്ക്യൂസ് പറഞ്ഞാൽ പോരെ. അദ്ദേഹം ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇനി വേണമെങ്കിൽ ഞാൻ ഈ പറയപ്പെട്ട ആളിനെ ലൈനി വരുത്താം, അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം പറയും, ആവശ്യമാണെങ്കിൽ കൊണ്ടുവരാം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, കാരണം നിസ്സാരമായൊരു കാര്യം അത്, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട് ഈ ചെങ്കിസ്ഖാൻ മുസ്ലിമാണ്. എനിക്കും അറിയാം, ഞാനും അത് കൃത്യം അറിഞ്ഞിട്ടാണ് പറയുന്നത്. രവീസി ഉദ്ദേശിച്ച ചെങ്കിസ്ഖാൻ ചരിത്രത്തിലെ അതികായനായ 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെ മംഗോളിയൻ പരമ്പരാഗത മതത്തിന്റെ വക്താവ് വിശ്വാസിയായിരുന്ന, ലോകത്തിൽ തന്നെ ഈ ജനാധിപത്യ സമ്പ്രദായത്തിന് പുതിയൊരു പേരും പെരുമയും ഒക്കെ കൊടുത്ത, ആ ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിച്ച, സിസ്റ്റമാറ്റിക് ആയിട്ടൊരു തോറ ചെങ്കീസി എന്നറിയ ഭരണക്രമം കൊടുത്ത അത്തരത്തിലൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് രവീസിക്കറിയാം, 2 മണിക്കൂർ വേണം പ്രസംഗിക്കും, അതിനുള്ള അറിവുണ്ട്. നിങ്ങൾ പ്രോഗ്രാമിഡ്, നിങ്ങൾ പ്രോഗ്രാമിഡാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോ ഇത് വേറൊരു കാര്യം പറഞ്ഞു വന്ന വഴിക്ക് പറഞ്ഞാണ് മനുഷ്യന് വാതുറക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇങ്ങനെ നിസാരമായൊരു വാക്കിൽ പിടിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മോശമാണ്. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾ മറുപടി പറയാം. ഓക്കെ, താങ്ക് യു സാറെ. ഈ നമ്മുടെ ടിസൺ ബ്രദർ പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം സാർ ശ്രദ്ധിച്ചതാണ്, ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാചകം. സാധാരണ യുക്തിവാദികളൊക്കെ പറയുന്നത് മതവിശ്വാസികൾക്ക് സയന്റിഫിക് ടെമ്പർ ഇല്ല, ടെമ്പർ ഇല്ല, ടെമ്പർ ഇല്ലെന്ന്. അപ്പോൾ ഈ ഈ പലപ്പോഴും നമ്മൾ ഈ യുക്തിവാദികളുടെ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഈ എന്താണ് ഈ സയന്റിഫിക് ടെമ്പർ എന്നുള്ളത് അറിയാത്ത ആളുകളൊക്കെ ആ ഗ്രൂപ്പിൽ ഒരു അരമണിക്കൂറോ ഒരു 10 അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ചെലവഴിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുക്തിവാദികളുടെ ഒരു വാദപ്രതിവാദത്തിന് ഏർപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ പ്രതികരണം കേട്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രം തലയ്ക്ക് ബാധിച്ച് മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക, ടെമ്പർ വളരെ കോപത്തിനും വളരെ എന്താ കൺട്രോൾ അല്ലാത്തതായിരിക്കും തരത്തിൽ തന്നെ കോപം പ്രകടിപ്പിക്കുന്ന ഇതാണ്. യഥാർത്ഥത്തിൽ അനിൽ സാറിനോട് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള നിലയിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമായിട്ടാണോ ഈ യുക്തിവാദികൾ മനസ്സിലാക്കുന്നത്, അതോ എതിരാളി ആക്ഷേപിച്ചും ഇങ്ങനെയൊക്കെ നിരന്തരമായ ഒരു മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അവരുടെ അവരെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ ഭയങ്കര കോപത്തിന് ഇരയാക്കി, എന്താണ് സാർ യഥാർത്ഥത്തിൽ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്? നിരീശ്വരമായ ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന അവരുടെ ആ തൊക്കിനെ പറ്റിയാന്ന് എനിക്ക് തോന്നും, അതിന്റെ കട്ടിയാന്ന് എനിക്ക് തോന്നും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, എനിക്കതേ പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ സ്പേസിലേക്ക് ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ പോകാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിന് നിരീശ്വരന് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല, കാരണം പറയുന്നത് രവിസി ആണെങ്കിൽ പിന്നെന്തിനാ വിശ്വസിക്കണം? അങ്ങനെ വിശ്വസിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് വാസ്തവത്തിൽ സയന്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് നിരീശ്വര മതക്കാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിരീശ്വര മതത്തെക്കുറിച്ച് നല്ല പഠനം വേണം, നല്ലൊരു ഗ്രാഹ്യം വേണം തിരിച്ചും. കാരണം അവിടെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫാലിബിലിറ്റി, അപ്രമാദിത്വം, അത് ഭയങ്കരമാണ്. അപ്പൊ ഇവർ തങ്ങളിൽ ചെറിയ ചില ക്ലാഷൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമല്ലേ, നമ്മളൊക്കെ തമ്മിൽ എത്ര വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഇവരൊക്കെ തമ്മിൽ ചില യോജിപ്പുണ്ട്. നമുക്കറിയാം ഈ സനൽ ഇടമറുകിൻ്റെ അപ്പൻ ഇടമറുക് പൗരധ്വനിയിലൊക്കെ വന്നൊരു വാർത്തയാണ്. അദ്ദേഹം കേരളഭൂഷണം പത്രത്തിൽ ചാർജ് എടുക്കാൻ വരുമ്പോഴേക്കും അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു. അപ്പൊ ആ കസേരയിൽ ഇരുന്നവരാരും അവിടെ വാണിട്ടില്ല എന്ന് പറഞ്ഞു, അന്നേരെ കസേര മാറ്റാൻ പറഞ്ഞു. ഇത് പത്രത്തിൽ അച്ചടിച്ചു വന്ന, ഈവനിങ് ന്യൂസ് ഡെയിലൊക്കെ അച്ചടിച്ചു വന്ന കാര്യമാണ്. അപ്പൊ ശാസ്ത്രാവബോധം ഉള്ളതുകൊണ്ടല്ലേ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വാസ്തുവിദ്യയൊക്കെ അതിൽ പെടുമല്ലോ. ഇപ്പൊ സംഘികളുടെ ശാസ്ത്രബോധത്തിൽ ഇതെല്ലാം പെടുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെമ്പർ ആയിരിക്കണം ഉദ്ദേശിച്ചത്. എനിക്കതേപ്പറ്റി പറയാൻ, ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. ഇപ്പൊ എന്റെ ചെറിയ ബോധ്യം വെച്ച് ഈ ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ സ്പേസിൽ പോകാൻ എത്തുമെന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാത്ത കാര്യം എന്ത് പറയും? പക്ഷേ ഇതുപോലെ അറിവുള്ള വലിയ മനുഷ്യർ കൃത്യമായിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇത് പറയുന്നുണ്ട്, ഈ ബലൂണ് മതി, ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോകാനായിട്ടൊക്കെ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വിഷയമാണ് ചരിത്രത്തിലെ ഈ ബോധ്യമാണ് ചെങ്കിസ്ഖാന്റെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള നിങ്ങളുടെ
ആ വിശ്വാസം, അത് അവർക്ക് തെറ്റില്ല എന്ന് വിശ്വസിക്കാനുള്ള നിങ്ങളുടെ മനസ്സാണ് എന്റെ വീക്ഷണത്തിൽ നിരീശ്വരന്മാരുടെ സയന്റിഫിക് ടെമ്പിൾ. കൂടുതൽ ആശിഷിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. അതെ, ഞാൻ ആശിഷിലേക്ക് സാറും മാനസാന്തരപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. റവിസിയെ കുറിച്ചും ഉള്ള തെറ്റിദ്ധാരണ നമ്മൾ ഇന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ പ്രോഗ്രാം. അതെനിക്ക് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ ഇപ്പം അനിൽ സാർ പറഞ്ഞ ഒരു വാക്ക്, ഈ ഞാൻ പല പ്രാവശ്യവും ഇവരുടെ ഈ പല ഗ്രൂപ്പുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ പ്രഭാഷണങ്ങൾക്കിടയിൽ അവർ ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണ്. സാറേ, എനിക്ക് തോന്നുന്നതേ ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഈ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ ഇവര് ധാരാളം ബ്ലണ്ടേഴ്സ് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും അതങ്ങനെയല്ല, ഇപ്പം ഒരു ഉദാഹരണം, ഇപ്പൊ ഞാൻ ശാസ്ത്രമല്ല ഭൂമിശാസ്ത്രപരമായുള്ള ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഈജിപ്തിൽ നിന്നും കനാലിലേക്കുള്ള 4000 kilometers ദൂരം 40 days കൊണ്ട് ഇസ്രായേലിൽ ജനം നടന്നു പോയൊരു ദൂരമുണ്ട്. അപ്പൊ ആ ദൂരം 40 years കൊണ്ട് ആ ദൂരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ പലരും പ്രതികരിച്ചു അത് അങ്ങനല്ല. പിന്നെ ഈ അനിൽകുമാർ അയ്യപ്പനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം ഒക്കെ ഈ കാര്യത്തിന് അതൊക്കെ എതിര് പറയുന്നൊരു കക്ഷിയാണ്. അപ്പൊ പുള്ളി എതിര് പറഞ്ഞിട്ട് പറഞ്ഞു അത്ര ഇല്ല, ഇത് ഇത്രയും ഇതൊരു ദൂരമുള്ളത് പറഞ്ഞു. അങ്ങനെ ഈ ശരിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യതയോടുകൂടി ഒരു കാര്യം പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഈ ടെമ്പർ ആണോ ഈ സയന്റിഫിക് ടെമ്പർ എന്ന വാക്കുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യവും പല തെറ്റുകളും സങ്കോചം കൂടാതെ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആരെങ്കിലും ഒരുത്തൻ അതിന് ബോധം ഉണ്ടാകുകയും ആ വ്യക്തി അതിനോട് അതങ്ങനെയല്ല, ഇതാണ് ഇതിന്റെ ശരിയായ ശരിയായ രീതി അല്ലെങ്കിൽ അതിന്റെ ഉത്തരം ഇതാണ് എന്ന് പറയുമ്പോൾ ഈ സംസാരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കുണ്ടാകുന്ന ടെമ്പറിനെയാണോ ഈ സയന്റിഫിക് ടെമ്പർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആകാൻ സാധ്യത ഉണ്ടോ? വർഗീസ് ഫാസ്റ്റർ, ഞാനൊന്ന് ഇടയ്ക്ക് കയറുവാ. പല താങ്കൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്, ഞങ്ങളെല്ലാം മാനസാന്തരപ്പെട്ട് ഇവിടെ ഇരിക്കുവാണ്. പല തെറ്റുകളും എന്നല്ല പറയുന്നത്, പല ശരികൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത പല ശരികളും പറയുമ്പോൾ ഇന്ന് തിരുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കാം. നമ്മുടെ നമ്മുടെ ജയ്സ് ബ്രദറെ വരുന്ന ഒരു കാര്യം, ഇപ്പൊ വർഗീസ് എം സാമുവൽ പറഞ്ഞതിനോട്, ഈ ഇസ്രയേലിൽ നിന്ന് നമുക്ക് ഇന്ന് ബസ് മാർഗം ഒരു ദിവസം വേണ്ട ഈജിപ്തിലെത്താൻ, ബസ്സിലൂടെ വരാം. അത് സൂയസ് കനാലിന്റെ അകത്തൂടെയാണ് ഈ വഴി, ഒരു ടണലാണ്, നമുക്ക് വരാം. 8 hours മതി, 8 hours തന്നെ വേണ്ട വാസ്തവത്തിൽ. അതുപോലെ കപ്പലുണ്ട്, കപ്പലിലാണേല് യാത്ര ചെയ്താൽ കപ്പലിന്റെ സ്പീഡ് കുറവാണ്, എന്നാലും നമ്മൾ രാവിലെ പുറപ്പെട്ടാൽ ഒരു 3 hours വൈകിട്ട് അവിടെ എത്താം, അത്ര ചെറിയ ദൂരമേ ഉള്ളൂ. പല വഴിക്ക് പല കിലോമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ദിവസം ഇന്നത്തെ അനുസരിച്ച് ഒരു ദിവസത്തെ വഴി ദൂരം ഉള്ളൂ. എന്നാൽ അത് നടന്നാണ് യാത്ര ചെയ്തെങ്കിൽ നമുക്ക് പരമാവധി 1 month മതി യാത്ര ചെയ്യാൻ. അപ്പൊ ഈ രവി സാർ ഉദ്ദേശിച്ചത് വേറൊരു കാര്യമാണ്, അത് തെറ്റിദ്ധരിക്കരുത്. 8000 kilometers ആവട്ടോ, അല്ലാതെ 4000 അല്ല സാറേ, 8500 kilometers. അത് കറക്റ്റാണ്, കാരണം ഈ 40 years ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നല്ലോ. ഈ മരുഭൂമിയിൽ യാത്ര ചെയ്ത ആളുകൾ ഈ 40 years നടന്ന സ്ഥലങ്ങളുണ്ട്. അതായത് അവർക്ക് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വീടിനടുത്തൊന്നും അല്ലല്ലോ, കുറെ ദൂരം പോകണം, അതുപോലെ തിരിച്ചു വരണം, കൂടാരത്തിന് ചുറ്റും നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ ആളിന്റെ കാലിൽ 1 meter ഘടിപ്പിച്ചാൽ 8500 kilometers കിട്ടും, അതിന്റെ പാട്. അതാണ് സയന്റിഫിക് ടെമ്പർ. അതായത് മീറ്റർ ഘടിപ്പിക്കാത്ത ഒരു കാലത്ത്, അങ്ങനൊന്നും ഇല്ലാത്തൊരു കാലത്ത് അവരുടെ കാലിൽ ഇത്തരം മീറ്റർ ഉണ്ടെന്ന് സങ്കല്പിക്കാനുള്ള നിങ്ങളുടെ ഭാവനയാണ് സയന്റിഫിക് ടെമ്പർ. ഇപ്പൊ പിടി കിട്ടിയോ? ശരി ശരി, താങ്ക് യു. ഞാനത് പറഞ്ഞോട്ടെ ഗുരു ബ്രദറെ. ഗുരു ബ്രദറെ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഒരു പാസ്റ്റിനോട് ഒരു ചോദ്യം. അതായത് ഈ ഈ പറഞ്ഞ ചെങ്കിസ് ഖാൻ എവിടുത്തുകാരനെ, കോട്ടയം ബസ് സ്റ്റാൻഡ് അങ്ങനെ ഉണ്ടായിരുന്നു പാസ്റ്റർ പറഞ്ഞത്? അതാ ഞാനും അതാ പറയാൻ വന്നത്. അതായത് ഇത്രയും നാളും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ രവിചന്ദ്രൻ സി. സത്യം പറഞ്ഞ ഇന്ന് അൽസാറ് കാണിച്ച ഈ വലിയൊരു ഉദ്യമം, ഈ IBT ചെയ്യുന്ന ഈ വലിയൊരു ഉദ്യമം, രവിസാർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ തത്വസംഹിതയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് മാനസാന്തരപ്പെട്ട വ്യക്തി ഞാനാണെന്ന് IBTയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഞാനാണ് ആദ്യമായിട്ട് രവിസിയുടെ ഈ പ്രബോധനങ്ങൾക്ക് അടിമപ്പെടുകയും അതിൽ മാനസാന്തരപ്പെടുകയും ചെയ്തത്. എന്തായാലും കോട്ടയം ബസ് സ്റ്റാൻഡിൽ തട്ടുകട നടത്തുന്ന ചെങ്കിസ്ഥാനെ പറ്റി പറഞ്ഞതിന് അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് കൊടുത്തോട്ടം സാർ വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കോട്ടയം ബസ് സ്റ്റാൻഡ് തട്ടുകട നടത്തുന്ന ചെങ്കിസ്ഥാനെ പറ്റി പറഞ്ഞതിന് അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും കളിയാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ മതം എന്ന് പറയുമ്പോൾ ഈ യുക്തിവാദം ഇവിടെ നേരത്തെ പറയുന്ന കേട്ട് യുക്തിവാദികൾ മതം ഉള്ളവരാണ്, തീർച്ചയായിട്ടും അവർ മതമുള്ളവർ തന്നെയാണ്. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഒരു അഭിപ്രായമാണ് ദൈവമില്ല എന്ന് പറയുന്നത്. അപ്പം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മതവാദികളാണ് എങ്കിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മതവാദികളാണ്. കാരണം മതം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ അഭിപ്രായം അല്ലെങ്കിൽ ആശയം എന്നൊക്കെയാണ്. ഒരു പ്രത്യേക ആശയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മതവാദികൾ എന്ന് വിളിക്കുന്നത്, കാരണം അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ യുക്തിവാദികളും തീർച്ചയായിട്ടും മതവാദികൾ തന്നെയാണ്, അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ നേരത്തെ കൊടുത്തോട്ട സാറ് പറഞ്ഞത് ഹൈഡ്രജൻ ബലൂണിൽ സ്പേസിൽ പോകാം, രവി സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്പേസിൽ മാത്രമല്ല അനിൽ സാറെ, സൂര്യനിൽ വരെ ഹൈഡ്രജൻ ബലൂണിനകത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അത് രവി സാറാണ് പറഞ്ഞത്, അനിൽ സാർ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തെ. രവി സാറ് സൂര്യനിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ബലൂണിനകത്ത് സൂര്യനിൽ പോകാൻ പറ്റും. സ്പേസിൽ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രവി സാറാണ് അത് പറഞ്ഞതെങ്കിൽ ആ പ്രബന്ധം അവതരിപ്പിച്ചത് രവി സാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്പേസിലും പോകാൻ പറ്റും. നമുക്ക് കോട്ടയത്തുള്ള നാഗമ്പടം ബസ് സ്റ്റാൻഡ് തട്ടുകട നടത്തുന്ന ചെങ്കിസ്ഥാനെ പറ്റി അദ്ദേഹം പറഞ്ഞതിന് ഇവർ ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹത്തെ അങ്ങനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രബന്ധത്തെ എതിർക്കുകയോ ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അദ്ദേഹത്തെ ഇവിടെ തുറന്നു കാണിച്ചതിനും ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇതുവരെ അവഹേളിക്കുന്നതിനെതിരെ ഐ ബി ടി നടത്തിയ ഈ പ്രോഗ്രാമിനെ സകല പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സംസാരിക്കാൻ അവസരം തന്ന ഗുരുബ്രദറിനും കൊടുത്തോട്ടം സാറിനും നന്ദി. ആദ്യമായിട്ട് രവി സാറിന്റെ പ്രബന്ധങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട വ്യക്തി ഞാനാണെന്നും കൂടെ അനിൽ സാറിന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു അനിൽ സാറെ. ജയ്സ് ബ്രോ, ഒരു കാര്യമുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത്. ഈ ഹൈഡ്രജൻ ബലൂണിന്റെ കാര്യം എനിക്ക് അതിനകത്തൊരു നേരിയ സംശയം ഉണ്ടായിരുന്നു. നമ്മളൊരു മനുഷ്യനല്ലേ, അപ്പോ പറഞ്ഞത് രവി സാറാണെങ്കിൽ അതില് തെറ്റുവരാനിടയില്ലെന്ന് പറയുമ്പോ എന്റെ കണ്ണ് തുറന്നു. എന്റെ കണ്ണ് തുറന്നു മാത്രമല്ല അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വല്ലാതെ തുറന്നു അവിശ്വസിക്കേണ്ട കാര്യമില്ല, അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം രവി സാർ പറഞ്ഞ ഇതേവരെ രവി സാർ അവതരിപ്പിച്ച ഒരു പ്രബന്ധങ്ങളും യുക്തിവാദികളുടെ ഇടയിൽ തന്നെ വളരെ ആവേശകരമായ രീതിയിലാണ് അവര് ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. അപ്പൊ ഇത് മാത്രം എന്തുകൊണ്ടാണ് കൊടുത്തോട്ട സാർ നിഷേധിക്കുക, അല്ലെങ്കിൽ അത്രയും അതിനെ കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. മുഹമ്മദ് നബി എങ്ങനെയാണോ മറ്റേ നമ്മുടെ എം അക്ബറിന് അതുപോലെയാണ് രവി സാർ ഇവരുടെ അത് അനിൽ പാസ്റ്റർ മനസ്സിലാക്കാതെ പോയ വളരെ തെറ്റായി. ഇല്ല, കാരണം എബൻ ബ്രദറെ ഇന്ന് ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഹദീസോടെ വായിച്ച് എന്തായാലും ഞാൻ നിർത്തിയിരിക്കാം. എന്താ അറിയാവോ, കാരണം രവി സാറിനെ പോലെ തന്നെയാണല്ലോ നമുക്ക് നമ്മുടെ മുഹമ്മദ് ജി. മുഹമ്മദ് ജി പറഞ്ഞ ഒരു ഹദീസ് സുന്ന ഡോട്ട് കോമിലുള്ളതാണ്, മിഷ്കാത് അൽ മസായിബ് 31 97. ഉമർ ബി അൽ ഖത്താബ് സെഡ് ഗോഡ്സ് മെസഞ്ചർ ഫോർബിഡ് വിഡ്രോയിങ് ദ പെനിസ് ഫ്രം എ ഫ്രീ വുമൺ അൺലെസ് ഷീ ഗിവ്സ് പെർമിഷൻ. ഇബിൻ ബാജ ട്രാൻസ്മിറ്റഡ് ഇറ്റ്. അപ്പം മുഹമ്മദ് ഇത്രയും വലിയ ഒരു പ്രബന്ധം അവതരിപ്പിച്ചതുപോലെ സ്പേസിൽ ഹൈഡ്രജൻ ബലൂണിൽ പോകാം എന്ന് പറഞ്ഞ നമ്മളെ മുത്താണ് ശ്രീ രവിസി. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ അവിശ്വസിക്കേണ്ടതായ കാര്യങ്ങളില്ല. കൊടുത്തോട്ട സാറിന്റെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും അടയ്ക്കാനായിട്ട് ആഗ്രഹിക്കരുത്. ആ കണ്ണ് തുറന്നു തന്നെ ഇരിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും രവി സാറിനെ എത്രയും പെട്ടെന്ന് കണ്ട് ശിഷ്യത്വം സ്വീകരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു.